നമസ്കാരം. ലോകത്ത് ധാരാളം മതങ്ങളുണ്ട്. അവരുടെ കുറ്റസമ്മതങ്ങളും വിഭാഗങ്ങളും ഓരോന്നും സ്വന്തം മൂല്യങ്ങൾ പ്രസംഗിക്കുന്നു. മിക്ക മതങ്ങൾക്കും അവരുടേതായ ദൈവമോ ദേവന്മാരോ സൃഷ്ടികളോ ഉണ്ട്. എന്തായാലും ആളുകൾ ആരാധിക്കുന്ന ദൈവത്തിന് പുറമെ ഒരു ആൻറ്റിപോഡും ഉണ്ട്. നെഗറ്റീവ് എനർജിയുള്ള ഒരു സൃഷ്ടി ഒരു പ്രത്യേക വിശ്വാസത്തിന് വിശുദ്ധമായ കാര്യങ്ങൾ ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നു. സൃഷ്ടി ഇതിഹാസം ബൈബിൾ പിശാച് ഇതൊരു സന്യാസിയാണ് എഴുതിയതെന്ന് പറയുന്നു. പുസ്തകത്തിൻ്റെ രചന 12-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ, അതായത് 13-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ്. കയ്യെഴുത്തു പ്രതി സൃഷ്ടിച്ച സാഹചര്യങ്ങൾ വളരെ അവ്യക്തമാണ്. ചെക്ക് റിപ്പബ്ലിക്കിലെ ബൊഹമിയ എന്ന സ്ഥലത്ത് 13-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ എഴുതപ്പെട്ട മധ്യകാലഘട്ടത്തെ മഹാത്ഭുതങ്ങളുടെ ഒന്നായി കരുതപ്പെടുന്ന ഒരു ഭീമൻ പുസ്തകമാണ് ഡെവിൾസ് ബൈബിൾ. മധ്യകാലഘട്ടങ്ങളിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ കയ്യെഴുത്ത് പുസ്തകമാണിത്. 900 മില്ലിമീറ്റർ നീളവും 505 മില്ലിമീറ്റർ വീതിയും 75 കിലോ ഭാരവുമുള്ള ഈ ഗ്രന്ഥം എഴുതപ്പെട്ടിരിക്കുന്നത് ലത്തീനിലാണ്. 160 കഴുതകളുടെ തോല് കൊണ്ടുണ്ടാക്കിയ 624 പേജുകളാണ് ഇതിനുള്ളത്. ലാറ്റിൻ വൾഗേറ്റ് ബൈബിളും അനുബന്ധ ലേഖനങ്ങളും ആണ് ഇതിൽ പ്രധാനമായും എഴുതിയിരിക്കുന്നത്. പുസ്തകം എഴുതപ്പെട്ട് 65 വർഷങ്ങൾ കഴിഞ്ഞ് 1295 ഇതിനെക്കുറിച്ച് ലോകമാധ്യമമായി അറിയുന്നത്. അത്രയും കാലം വിവിധ സ്ഥലങ്ങളിൽ ഇത് അജ്ഞാതമായി കിടക്കുകയായിരുന്നു. ഗ്രന്ഥകർത്താവിനെക്കുറിച്ചോ പുസ്തകം എഴുതപ്പെട്ട കാലഘട്ടത്തെക്കുറിച്ചോ വ്യക്തമായ വിവരങ്ങൾ ഇല്ലെങ്കിലും ഗ്രന്ഥത്തെക്കുറിച്ചുള്ള വളരെ പ്രസിദ്ധമായ ഒരു ഐതിഹ്യം നിലവിലുണ്ട്. ചെക്ക് റിപ്പബ്ലിക്കിലെ ഒരു സന്യാസമഠത്തിൽ ജീവിച്ചിരുന്ന ഒരു സന്യാസി ചില കുറ്റകൃത്യങ്ങളുടെ പേരിൽ തുറങ്കലടയ്ക്കപ്പെട്ടത്രേ. ശിക്ഷയിൽ നിന്ന് ഒഴിവാകാൻ ഒറ്റ രാത്രി കൊണ്ട് ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മഹത് ഗ്രന്ഥം രചിക്കാമെന്ന് അയാൾ ഭരണാധികാരികൾക്ക് വാക്കു നൽകുന്നു. അച്ചടിയോ പേപ്പറോ ഇല്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ ഒരു പുസ്തകം രചിക്കുക എന്നത് അഭ്യസ്തവിദ്യർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന മഹനീയ കർമ്മമായിരുന്നെന്ന് ഓർക്കുക. അങ്ങനെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാം എന്ന ഉടമ്പടിയിൽ പ്രകാരം എഴുത്തിനിരിക്കുന്ന ആ സന്യാസിക്ക് നിശ്ചയ സമയത്തിനുള്ളിൽ പുസ്തകം പൂർത്തിയാക്കാൻ കഴിയാതെ വരുന്നു. ഗത്യന്തരമില്ലാതെ അയാൾ സാത്താൻ്റെ സഹായത്തിന് വിളിക്കുന്നു. സാത്താൻ അയാളെ സഹായിക്കുന്നു. അതിനുള്ള നന്ദി സൂചകമായി പുസ്തകത്തിൻ്റെ ഒരു താളിൽ തനിക്ക് മുന്നിൽ പ്രത്യക്ഷനായ സാത്താൻ്റെ ചിത്രം അയാൾ വരയ്ക്കുന്നു. ഇതാണ് ഐതിഹ്യം. സംഗതി നിസ്സാരമായി തോന്നാമെങ്കിലും കഥയെയും അതിനാസ്പദമായ ഡെവിൾസ് ബൈബിളിനെയും എഴുതിത്തള്ളാൻ കഴിയില്ലെന്നാണ് പണ്ഡിതമതം. ഡെവിൾസ് ബൈബിളിനെ കുറിച്ച് ഇതിനോടകം തന്നെ ഒട്ടനവധി പഠനങ്ങൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഡെവിൾസ് ബൈബിളിലെ സാത്താൻ ചിത്രത്തിൻ്റെ ആധികാരികതയെ ഒരു പരിധിവരെ സ്ഥിരീകരിക്കുന്ന തരത്തിലാണ് ആ പഠനങ്ങളെല്ലാം അവസാനിക്കുന്നത്. ഈ പുസ്തകത്തിലെ എഴുത്ത് മുഴുവൻ ഒരു കയ്യക്ഷരത്തിലാണ് നിർവഹിച്ചിരിക്കുന്നതെന്ന് നാഷണൽ ലൈബ്രറി ഓഫ് സ്വീഡനിലെ പാലിയോഗ്രാഫറായ മൈക്കൽ ഗുള്ളിക് കണ്ടെത്തിയിട്ടുണ്ടെന്ന് നാഷണൽ ജിയോഗ്രാഫിക് ചാനൽ വർഷങ്ങൾക്ക് മുൻപ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് റൈറ്റിങ്ങിന് പുറമെ ഒരു കയ്യൊപ്പും പുസ്തകത്തിലുണ്ട്. ഒരാൾ ഒറ്റയ്ക്കാണ് ഈ പുസ്തകം പൂർത്തിയാക്കിയതെന്നാണിത് സൂചിപ്പിക്കുന്നത്. നിഗൂഢമായ ലിപിയിലുള്ള ഈ കയ്യെഴുത്ത് കൃതി ഇപ്പോൾ സ്റ്റോക്ക്ഹോമിലെ നാഷണൽ ലൈബ്രറി ഓഫ് സ്വീഡനിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ചെക്ക് റിപ്പബ്ലിക്കിലെ നാഷണൽ ലൈബ്രറിയിലെ കയ്യെഴുത്ത് പ്രതികളിലെ ഒരു സ്പെഷ്യലിസ്റ്റ് വിശ്വസിക്കുന്നത് ഒരു സന്യാസി ചുരുങ്ങിയത് 10 വർഷമെങ്കിലും ഈ തിരുവെഴുത്ത് സമാഹരിച്ചതാണെന്നാണ്. തുടക്കത്തിൽ 640 പേജുകളുള്ള ഈ പുസ്തകം 624 പേജുകൾ മാത്രമേ വായിക്കാൻ കഴിയൂ. പുസ്തകത്തിൻ്റെ സൃഷ്ടിയുടെ തീയതി 13-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കമാണെന്നും പറയപ്പെടുന്നു. പൂർണ്ണമായും മനസ്സിലാക്കാവുന്ന ഉള്ളടക്കമുണ്ട്. തീർച്ചയായും പുസ്തകത്തിൻ്റെ ശീർഷകം, ഇൻസ്ട്രക്ഷൻ മാനുവൽ, ഭയപ്പെടുത്തുന്ന ചിത്രങ്ങൾ, മറ്റ് അസുഖകരമായ കാര്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പക്ഷേ അങ്ങനെയല്ല. കൂടുതൽ കൃത്യമായി പറഞ്ഞാൽ മിക്കവാറും അങ്ങനെയല്ല. ഭയങ്കരവും വിചിത്രവുമായ ചിത്രങ്ങൾ ഇപ്പോഴും പുസ്തകത്തിൽ ഉണ്ട്. പൊതുവെ 624 പേജുകളിൽ ഇവ അടങ്ങിയിരിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.